നാത്താൻ കേസുകൊട് സിനിമയിലെ മജിസ്ട്രേറ്റായി മലയാളിയുടെ മനം കവർന്ന പി പി കുഞ്ഞികൃഷ്ണൻ വയനാടിന് സഹായഹസ്തവുമായി സഹപ്രവർത്തകർക്കൊപ്പം ദുരന്തഭൂമിയിലെത്തി. പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ സഹായവുമായാണ് ജനപ്രതിനിധി കൂടിയായ അദ്ദേഹം എത്തിയത്. ദുരന്തമുഖത്ത് സഹായഹസ്തവുമായി എത്തിയവരിൽ ഇന്ന് മറ്റൊരു ചലച്ചിത്ര താരം കൂടിയുണ്ട്, പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹം വന്നത്, അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ്. കാസർഗോഡ് പടന്ന പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കൊപ്പം ഇവിടെ ഈ ദുരന്തഭൂമിയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ സഹായമായിട്ട് വന്നതാണ്, സാധനങ്ങളുമായിട്ട് വന്നതാണ്. അതെ അതെ, പടന്ന ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെ വരണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ എല്ലാം കളക്ട് ചെയ്തെടുത്തുമ്പോൾ സമയമെടുത്തു. ഏകദേശം ഒരു 100-200 ക്വിൻ്റൽ അരിയും അതുപോലെ തന്നെ കുടിവെള്ളം, വസ്ത്രങ്ങൾ, പുതിയ എല്ലാം പുതിയതാണ്, വാങ്ങിയതാണ്. ആളുകൾ ആ പടന്നയിലത്തെ സാധാരണക്കാരായ ആളുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന, അതുപോലെ അവിടെയുള്ള പൊതുജനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഏൽപ്പിച്ച സാധനമാണ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പി ആർ കെളുവിനെയും അതുപോലെ തന്നെ കലക്ടറെയും ഏൽപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഉണ്ട്, അതുപോലെ പഞ്ചായത്ത് മെമ്പർ മുസ്താഖ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ദുരന്തമുഖത്ത് കണ്ട കാഴ്ചകൾ നമ്മുടെയൊക്കെ കരളലിയിപ്പിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ? വേറെ ദുഃഖകരമായൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് സ്കൂൾ പൂർണ്ണമായും ഇല്ലാതായി. സ്കൂളും പരിസര പ്രദേശത്തിലെ വീടുകളും ഇല്ലാതായി. കുടുംബങ്ങൾ, അവരുടെ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരുപാട് ജീവിതങ്ങൾ ഇല്ലാതായി. ഏറെ വേദനിപ്പിക്കുന്നൊരു പടന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു സജീവമായ ഒരു ഇത് തന്നെ നടന്നിരുന്നല്ലേ, ഇങ്ങോട്ട് സഹായം എത്തിക്കാനുള്ള ഒരു ദൗത്യം നടന്നിരുന്നത്? കാസർഗോഡ് ജില്ലയിലെ പടന്ന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് എല്ലാ പ്രളയ സമയത്തും അതുപോലെ തന്നെ പ്രയാസമുണ്ടാക്കിയ ഘട്ടത്തിലെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച ഒരു നാടാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ തന്നെ ഇവിടെ വയനാട് ജില്ലയിൽ 1000 ചാക്ക് അരികളുമായിട്ട് ഞങ്ങൾ എത്തിയ സന്ദർഭമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഗോഡൗൺ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പ്രദേശങ്ങളിലെല്ലാം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കൊടകിൽ വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ നാട്ടിലെ എല്ലാ ആളുകളെയും കൂർത്തിണക്കിക്കൊണ്ട് 10 വീടുകൾ നിർമ്മിച്ച് പടന്ന വില്ലേജ് എന്ന് നാമകരണം ചെയ്ത ഒരു പഞ്ചായത്താണ് പടന്ന എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വയനാടിൽ ഒരു പുനരധിവാസ പ്രവർത്തനമാണ് ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റുമായിട്ട് നമ്മളിവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറും സിനിമാ നടനും കൂടിയായിട്ടുള്ള മാഷും അതുപോലെ മറ്റ് സഹമെമ്പർമാരായിട്ടുള്ള മുസ്താഖും പവിത്ര മാഷ് ഇവരോടൊപ്പം നമ്മളിവിടെ എത്തിച്ചേർത്തിരിക്കുന്നത്. ഇവിടെ കണ്ടപ്പോഴുള്ള കാഴ്ച നടുക്കുന്ന കാഴ്ചകളാണ്, കേട്ടുകളും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന കാഴ്ച നമ്മൾ അവിടുന്ന് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പക്ഷെ നേരിട്ടാണ് ഇതിൻ്റെ ഒരു ശരിയായ രൂപത്തിലൊരു ദുരന്തത്തിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ഇവിടുത്തെ നമ്മുടെ ആർമിയുടെയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെയും ഏറ്റവും നല്ല പ്രവർത്തനമാണ്. നാട് നീളെ വലണ്ടിയർമാരുടെ ഒരു വലിയ സേവനം തന്നെയാണ്. അതിൽ നമ്മുടെ പടന്നയിലെ പ്രദേശത്തെ ആളുകളടക്കം ഇവിടെ വലണ്ടിയർമാരായി പങ്കാളികളായിട്ടുണ്ട്. ആർമി നിർമ്മിച്ച 36 മണിക്കൂർ കൊണ്ടുള്ള ഈ ഒരു പാലം തന്നെ ഏറ്റവും നല്ല ഒരു മാതൃകാപരമായിട്ടുള്ള വികസനമാണ്. പക്ഷേ ഇപ്പം ഈ നമുക്ക് വയനാടിനെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം പടന്ന കുടകിൽ നിർമ്മിച്ചു കൊടുത്ത വില്ലേജ് അടക്കമുള്ള പദ്ധതി ഏത് രീതിയിലായിരിക്കും സഹകരിക്കുക? ഒപ്പം ഈ പൊതുജനങ്ങളോട് ഈ ഇതുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? തീർച്ചയായിട്ടും ഈ പുനരധിവാസമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉള്ളത് നമ്മൾ താൽക്കാലികമായ ചില സഹായങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഈ കുടുംബങ്ങളെല്ലാം പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ ഭാഗത്തുനിന്നും കൈമയും മറന്നുള്ള സഹായം ഉണ്ട്. കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സഹായം ഇതിനുണ്ടാവും. വളരെ നല്ല നിലയിൽ ഇവർക്കെല്ലാം ഒരു ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ഏകദേശം 1 കോടിയുടെ പദ്ധതിയുമായിട്ട് പടന്ന നിവാസികൾ ഇറങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് കൂട്ടായ്മയുടെ സംഘടനയുടെ കൂട്ടായ്മയുടെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഭീകരത വ്യക്തമായതെന്ന് പി പി കുഞ്ഞികൃഷ്ണൻ മാഷും അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് പടന്ന പഞ്ചായത്തിലെ അധികൃതരും പറയുന്നുണ്ട്. ഇതുതന്നെയാണ് യാഥാർത്ഥ്യം. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നതിനും അപ്പുറമാണ് വയനാട് സംഭവിച്ച ദുരന്തത്തിൻ്റെ ഭീകരത. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ ഈ പുനരധിവാസത്തിനായി പരമാവധി സഹായിക്കുക എന്നുള്ളതാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്.